നമ്മുടെ മുത്തിന്റെ കൂടിയാണ് മുത്തു മുത്തുമണി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. മനുഷ്യരിൽ എന്ന പോലെ പൂച്ചകളിലും ക്യാൻസർ വ്യാപനം കൂടുന്നതായിട്ട് പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തീർച്ചയായിട്ടും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള ലക്ഷണങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പൂച്ചകളിൽ കണ്ടുവരുന്ന ക്യാൻസറിന്റെ ലക്ഷണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ സെഷനിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ആർ യു റെഡി? യെസ്, കം ഇൻ. ഇന്ന് ക്യാൻസർ എന്നത് നമ്മുടെ വളർത്തുമൃഗങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അസാധാരണമായിട്ട് എന്ത് ലക്ഷണങ്ങൾ കണ്ടാലും തീർച്ചയായിട്ടും നിങ്ങൾ കരുതലോടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇത് നിങ്ങളുടെ പൂച്ചകളെ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും നിലനിൽക്കുന്നു എന്ന് ഉറപ്പാക്കാൻ സഹായിക്കുന്നതായി. പൂച്ചകൾ എപ്പോഴും സ്മാർട്ട് ഹൈഡേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവരിൽ എന്തെങ്കിലും രോഗാവസ്ഥകളുടെ ലക്ഷണങ്ങൾ കണ്ടെത്തുക പ്രയാസമാണ്. തീർച്ചയായിട്ടും ഈ പറയാൻ പോകുന്ന ലക്ഷണങ്ങളെ നിങ്ങൾ നിസ്സാരവൽക്കരിക്കരുത്. സീരിയസ് ആയിട്ട് തന്നെ ഈ ലക്ഷണങ്ങൾ കാണുകയും ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നിങ്ങളുടെ പൂച്ചകളിൽ കാണുന്നുണ്ടെങ്കിൽ യാതൊരു വൈവിധ്യവും കാണിക്കാതെ നിങ്ങൾ വെറ്റിനേറിയന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. ഓക്കെ. ശരീരഭാരം കുറയുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പൂച്ചയ്ക്ക് വേണ്ട ശരാശരി തൂക്കം എത്രയാണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. തീർച്ചയായിട്ടും നിങ്ങളത് കാണണം, മനസ്സിലാക്കണം. ഓക്കെ. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ പൂച്ചയുടെ നോർമൽ വെയിറ്റ് മനസ്സിലാക്കുവാനും ഇപ്പോഴുള്ള തൂക്കം മനസ്സിലാക്കുവാനും തൂക്കത്തിൽ വ്യത്യാസമുണ്ടോ എന്നും അറിയുവാനും സാധിക്കും. പിന്നീടുള്ളത് അലസതയാണ്, ലെത്തർജി. അലസത, ക്ഷീണം, എപ്പോഴും കിടപ്പ്. പല സുഹൃത്തുക്കളും പരാതി പറയുന്നതാണ് അവരുടെ പൂച്ചകൾ ഏതു നേരവും കിടപ്പാണ്, ഒരു ഉത്സാഹമില്ല, ഊർജമില്ല, എപ്പോഴും കിടപ്പാണ്, ഉറക്കമാണ്, മടിയാണ് എന്നൊക്കെ. ഇത് ഇങ്ങനെയുള്ള അവസ്ഥകൾ ഒരുവേള ഇത്തരം ക്യാൻസർ പോലുള്ള വ്യാധികളിലേക്ക് വിരലിച്ചുകൊണ്ടുന്ന ലക്ഷണങ്ങളായേക്കാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിങ്ങൾ പൂച്ചകൾ കിടക്കുന്നത് കാണുവാണെങ്കിൽ അതിനെ നിസ്സാരവൽക്കരിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വെറ്റിനറിയന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്. ഓക്കെ. പിന്നീട് കാണുന്നതാണ് ലംഗ്സ്, മുഴകൾ. ക്യാൻസറിന്റെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷണമാണ് മുഴകൾ. അവ ശരീരത്തിൽ എവിടെയും പ്രത്യക്ഷപ്പെടാം. അത് വളരെ വേഗത്തിലോ സാവകാശത്തിലോ വളരുകയോ അപ്രത്യക്ഷമാകുകയോ ചെയ്തേക്കാം. മുഴകൾ എപ്പോഴും അപകടകരമാണ് എന്നൊന്നും പറയാനില്ല. പക്ഷേ മുഴകൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വെറ്റിനറിയന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും കൃത്യമായിട്ടുള്ള ചെക്കപ്പിലൂടെ അത് മനസ്സിലാക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ. പിന്നീട് ഒരു ലക്ഷണമാണ് വായ്നാത്തൽ. സാധാരണഗതിയിൽ പൂച്ചകളുടെ ശ്വാസത്തിന് പ്രത്യേകിച്ച് മണമൊന്നും ഉണ്ടാകാനിടയില്ല. എന്നാൽ കടുത്തതും അസഹനീയമായിട്ടുള്ള മണം അത് ക്യാൻസർ പോലുള്ള രോഗങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങളുടെയോ ഒക്കെ ലക്ഷണമായേക്കാം. അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, പൂച്ചകളുടെ വായ്നാത്തത്തെ കുറിച്ച്. അതൊന്ന് കാണുന്നതും നന്നായിരിക്കും. ഓക്കെ. അങ്ങനെ കടുത്ത വായ്നാറ്റം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വെറ്റിനറിയന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് നന്നായി. പിന്നീടുള്ള ഒരു ലക്ഷണം മുടന്തലാണ്, പെട്ടെന്നുള്ള മുടന്തൽ. പലരും പറയാറുണ്ട് എന്റെ പൂച്ചകൾ കാല് നിലത്ത് കുത്തുന്നില്ല, എളുപ്പം മുടന്തിക്കൊണ്ട് നടക്കുന്നുവെന്ന്. ഇങ്ങനെ പെട്ടെന്നുള്ള മുടന്തൽ അത് ക്യാൻസറിന്റെ ലക്ഷണമാണ്. ട്യൂമറുകൾ വേദനാജനകം തന്നെയാണ്, പ്രത്യേകിച്ചും അത് സന്ധികൾക്കിടയിലാണെങ്കിൽ അത് അവരെ മുടന്തലേക്ക് നയിച്ചേക്കാം. പൂച്ചകളിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള മുടന്തൽ തീർച്ചയായിട്ടും ഒരു നല്ല സൂചനയല്ല. അത് ഇതുപോലുള്ള മഹാവ്യാധികളുടെ ഒരു ലക്ഷണമായിട്ട് തന്നെ അതിനെ വായിച്ചിരിക്കേണ്ടതുണ്ട്. എത്രയും വേഗത്തിൽ ഒരു വെറ്റിനറിയന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിന് വ്യക്തമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയും വേണം. പിന്നെ അഥവാ അസ്ഥികളിൽ ക്യാൻസറോ ഒക്കെ ആണെങ്കിലും ഒരു കാല് മുറിച്ചു കളഞ്ഞാൽ തന്നെ നിങ്ങൾ വിഷമിക്കേണ്ട. പൂച്ചകൾക്ക് മൂന്ന് കാലിൽ നന്നായിട്ട് ചുറ്റിക്കറങ്ങാൻ സാധിക്കും. പിന്നീടുള്ള ഒരു സൂചനയാണ് ഉണങ്ങാത്ത വ്രണങ്ങളും മുറിവുകളും. പൂച്ചകളിൽ ചെറിയ പൊട്ടലുകളോ
മുറിവുകളോ ഉണ്ടായാൽ അത് വളരെ കാലതാമസം എടുത്താലും ഉണങ്ങാതിരിക്കുകയും അത് പഴുക്കുകയും കൂടുതൽ അണുബാധകൾ ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നിസ്സാരവൽക്കരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും വെറ്റിനറിയുടെ സേവനം തേടേണ്ടതാണ്. ഓക്കെ, പിന്നീടുള്ള ഒരവസ്ഥയാണ് ബ്രീതിങ് ഡിഫിക്കൽട്ടി, ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്. പൂച്ചകളിൽ ട്യൂമറുകൾ പലപ്പോഴും ഉള്ളിൽ വളരുകയും അത് ശ്വാസകോശത്തിലേയും തൊണ്ടയിലേക്കും ഒക്കെ തള്ളുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം വന്നാൽ അവർക്ക് ശ്വാസതടസ്സം ഉണ്ടായേക്കാം. അത് എളുപ്പത്തിൽ കണ്ടെത്തി ചികിത്സിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ശ്വാസമുട്ടലോ അല്ലെങ്കിൽ ശ്വാസതടസ്സോ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു വെറ്റിനറിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നത് തന്നെയാണ് ഭംഗി. പിന്നീടുള്ളതാണ് ലോസ് ഓഫ് ആപ്പറ്റൈറ്റ്, വിശപ്പില്ലായ്മ. പല രോഗാവസ്ഥകളുടെയും ലക്ഷണങ്ങളിൽ ഒന്നാണ് വിശപ്പില്ലായ്മ. നിങ്ങളുടെ പൂച്ച ഭക്ഷണം കഴിക്കാൻ വിസമ്മതിക്കുകയോ ഭക്ഷണം കഴിക്കാതിരിക്കുകയോ പൂർണ്ണമായും ഭക്ഷണം നിരസിക്കുകയോ ചെയ്താൽ തീർച്ചയായിട്ടും ഒരു വെറ്റിനറിയൻ്റെ സേവനം സ്വീകരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി വിശപ്പില്ലായ്മയുടെ കാരണം പരിഹരിക്കാതിരുന്നാൽ തന്നെ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം പൂച്ചകൾ ഭക്ഷണം കഴിക്കാതിരുന്നാൽ അത് ഫാറ്റി ലിവറിലേക്ക് നയിക്കുകയും അത് സീരിയസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. പെട്ടെന്ന് ഭക്ഷണം കഴിക്കുന്നത് നിർത്തുന്നത് പല പൂച്ചകളും ഇന്ന് കാണിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഹെപ്പാറ്റിക് ലിപ്പിഡോസിസ് എന്നതിന്റെ ലക്ഷണമാകാം. ഇത് ക്യാൻസർ പോലെ തന്നെ മാരകമാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിനോട് വൈമുഖ്യം കാണിക്കുന്നത് സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു അവസ്ഥയാണ്. പിന്നീടുള്ളത് അസാധാരണമായിട്ടുള്ള വീക്കമാണ്, അബ്നോർമൽ സ്വെല്ലിംഗ്. പലപ്പോഴും പൂച്ചയുടെ നെഞ്ചോ വയറോ ഒക്കെ വീർത്തു വരുന്നത് കാണാറില്ലേ? പല സുഹൃത്തുക്കളും പരാതി പറയുന്ന ഒരു കാര്യമാണ്. അത് നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. അതിനർത്ഥം അപകടകരമായ എന്തോ വയറിനകത്ത് അല്ലെങ്കിൽ നെഞ്ചിനകത്ത് വളരുന്നുണ്ട് എന്ന് തന്നെയായിരിക്കാം. അത് തീർച്ചയായിട്ടും ഒരു വെറ്റിനറി പരിചരണത്തിന്റെ ആവശ്യം സൂചിപ്പിക്കുന്നതാണ്. പിന്നീടുള്ള ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ലക്ഷണമാണ് നിരന്തരമായിട്ടുള്ള ഛർദിയും വയറിളക്കവും, നിർത്താതെയുള്ള ഛർദിയും വയറിളക്കവും. എന്ത് ട്രീറ്റ്മെന്റ് കൊടുത്താലും നിൽക്കുന്നില്ല, എപ്പോഴും ഛർദിയാണ് അല്ലെങ്കിൽ വയറിളക്കമാണ് എന്നുള്ള പറച്ചിലുകൾ ഒത്തിരി കേൾക്കാറുണ്ട്. ഇത് ക്യാൻസറിന്റെ സൂചനയാകാം. പൂച്ചകളിൽ ഛർദിയും വയറിളക്കവും താരതമ്യേന സാധാരണമാണ്. ഇത് ഏത് രോഗത്തിന്റെയും കാരണമാകാം. എന്നാൽ അമിതമായ ഛർദി അല്ലെങ്കിൽ വയറിളക്കം അല്ലെങ്കിൽ നിർത്താതെയുള്ള ഛർദി വയറിളക്കം അത് ക്രമാനുഗതമായിട്ട് വഷളായിക്കൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും ക്യാൻസറിന്റെ ലക്ഷണമായിട്ടും അതിനെ വായിച്ചെടുക്കാം. അതുകൊണ്ട് തന്നെ ഒരു വെറ്റിനറിയന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നന്നായിരിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്താൻ വേണ്ടി പീരിയോഡിക് ആയിട്ടുള്ള ചെക്കപ്പുകൾ നിങ്ങളെ സഹായിക്കും. പൂച്ചകളെ ഒരിക്കലും യാതൊരു കാരണവശാലും ക്യാൻസറിന് വിട്ടുകൊടുക്കരുത്. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചാൽ നിസ്സംശയം അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും സന്തോഷകരമായ ആരോഗ്യകരമായ പെറ്റ് പാരന്റിംഗ് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പിനെസ് ഓൾവേസ്. നന്ദാസ്പെറ്റ്സ് ആൻഡ് അസ്. എത്രയും പെട്ടെന്ന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും. അതുവരെയും സ്റ്റേ ട്യൂൺഡ് വിത്ത് അവർ ചാനൽ. ബൈ.